season 2. ഏതൊരു വ്യക്തിയെയും സമ്പന്നനാക്കുന്നത് തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ്. ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും നല്ല കോമഡിയുടെ എലമെന്റ്സ് ഊറ്റിയെടുത്തുകൊണ്ട് ഇവിടെ ഇതാ മലയാളത്തിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കുകയാണ്. വെൽക്കം ടു അനദർ എക്സ്ക്യൂസിറ്റ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ചലച്ചിത്ര സംഗീതത്തിന് പുതിയ ഭാഷയം രചിച്ച ഒരു പ്രതിഭയാണ്. Ladies and gentlemen, please welcome the gifted singer and music director, Jassy Gift. ജാസി, എന്ത് പറയുന്നു കോമഡി സ്റ്റാർസിനെ കുറിച്ച്, കണ്ടസ്റ്റൻസിനെ കുറിച്ച്, ഓഡിയൻസിനെ കുറിച്ച്, ഈ അന്തരീക്ഷത്തെ കുറിച്ച്, ഈ തട്ടിനെ കുറിച്ച് ജാസിക്ക് പറയാനുള്ളത് പ്ലീസ്. വളരെ സന്തോഷം. കാര്യം എപ്പോഴും കാണുന്ന ഒരു ഷോയാണ്. അതുപോലെ തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് വളരെ ഫെമിലിയറാണ്. നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു വലിയൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുണ്ട്. അവരെല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് ഇത് വാച്ച് ചെയ്യുന്നത്, ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഫോളോ ചെയ്യുന്നെന്ന് പറയാനാണല്ലോ എൻ്റെ ട്രെൻഡ്. നല്ല വാക്കാണ് കേട്ടോ. ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് അത് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിന് വലിയ സന്തോഷം. ജയരാജൻ്റെ ഫോർ ദ പീപ്പിളില് ആ ലജ്ജാവതി എന്നുള്ള പാട്ടുണ്ടല്ലോ, അത് ശരിക്കും ദാസേട്ടൻ പാടേണ്ടാണ്. ഇദ്ദേഹത്തിനെ കൊണ്ട് അത് ട്രാക്ക് എടുത്തു. പാടി കഴിഞ്ഞിട്ട് ജയരാജ് പറഞ്ഞു, ഇത് ദാസേട്ടൻ പാടണ്ട, ഇത്രയും വെറൈറ്റി ആയിട്ടൊരു പാട്ട് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല, ഇത് തന്നെ മതി. അങ്ങനെയാണ് ആ പാട്ട് ഉണ്ടായിരുന്നത്. ശരിയാണ് ചേട്ടാ. ഇതിൽ അന്നത്തെ എല്ലാ കാസറ്റിലും വളരെ നമുക്ക് ആവശ്യമാണ് ഒരു വോയിസ്. പ്രത്യേകിച്ചത് കാസറ്റ് കമ്പനിക്കാർ തന്നെ ചോദിക്കും, ഇങ്ങനൊരു ഇതില്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ ആദ്യം അന്നക്കിളി എന്നുള്ള സോങ്ങാണ് പാടണമെന്ന് പറഞ്ഞ് കാസറ്റ് കമ്പനിയിൽ നിന്ന് നമുക്ക് റിക്വസ്റ്റ് വന്നു. അപ്പോൾ അതിനുശേഷം ഷൂട്ടിൽ അറിയാമല്ലോ ചേട്ടൻ, ഇത് നമ്മൾ ഇട്ട് പ്ലേ ചെയ്ത് ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടു, ജയരാജ് സാറിന് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇത് ആക്ച്വലി സിംഗറാക്കി ഓക്കെ ആക്കിയായിരുന്നു. ഞാനിരിക്കുന്ന ഒറ്റ പാട്ടുകൊണ്ട് സാധാരണ ഒരു പാട്ടുകൊണ്ട് ഫേമസ് ആകാം, ഒറ്റ പാട്ടുകൊണ്ട് ലോകം മുഴുവൻ കറങ്ങിയില്ല ഈ ആ ഒരു പാട്ടിന് വേണ്ടി. അത്ര സെൻസേഷൻ ആയിരുന്നില്ല പാട്ട്. കറക്കം ഇപ്പോഴും നടക്കുകയാണ്, ആ പാട്ട് വെച്ചുള്ള കറക്കങ്ങളിലുള്ള സത്യം ഇപ്പോഴും നടക്കുകയാണ്. ഫോർ ദ പീപ്പിൾ എന്നാണ് ഈ പാട്ട്. ഒരു എന്താ പറയുക, മധുരമുള്ള ഒരു ഓർമ്മയാണ്. അപ്പോൾ രണ്ടുപേരും കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അല്ലേ. നാല് ലാംഗ്വേജിൽ ഇത് ഹിറ്റാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തെലുങ്കിൽ ഇതിൽ മല്ലീശ്വരി എന്നും കന്നഡയിൽ ഇത് മന്ദാകിനി എന്നും ആയിരുന്നു അതിൻ്റെ ഇത്. അപ്പോഴും ഇംഗ്ലീഷ് എല്ലായിടത്തും ഇംഗ്ലീഷ് തന്നെ. നിന്റെ കള്ളക്കിടക്കണ്ണിൽ ലജ്ജാവതിയെ, നിന്റെ കള്ളക്കിടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടേ ഒട്ടാവാടി പെൺമാനെ മാനസ കൊട്ടാര കെട്ടിന കത്തുള്ള രോജാ രാജറാണി ലജ്ജാവതിയെ നിന്റെ കള്ളക്കിടക്കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കിടക്കണ്ണിൽ. വേറിട്ട ഒരു ശബ്ദം ആ നിലയ്ക്കാണ് നമ്മൾ ജാസിയുടെ ഗാനം അതിൽ ഫിക്സ് ചെയ്തത്. അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. പക്ഷേ പിന്നീട് എൻ്റെ മനസ്സിൽ ജാസി ട്യൂൺ ചെയ്ത സ്നേഹത്തുമ്പി എന്ന് പറയുന്ന ആ പാട്ടുണ്ടല്ലോ, ദാസേട്ടൻ പാടിയ മനോഹരമായിട്ടുള്ള ഗാനമാണ് അത്. നല്ല മെലഡിയാണ്. ഇവിടെ ജാസിയുടെ ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അത് എന്നെ പഠിപ്പിച്ചു തരുന്ന പോലെ ഓക്കെ റെഡി. എനിക്ക് ശ്വാസം കിട്ടുന്ന അവിടം വരെ ഞാൻ പാടാം. ഓക്കെ മതി മതി മതി. സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ കരയാതെ നാറോമൽ തുമ്പി, നീയില്ലെങ്കിൽ ഞാനുണ്ടോ പോവേ വാത്സല്യത്തേൻ ചോരും പോവേ, ഏതോ ജന്മത്തിൻ കടങ്ങൾ തീർക്കാനായി നീ വന്നു ിൽ തുളുമ്പുമാശ്വാസം നീ മാത്രം സ്നേഹത്തുമ്പി
ഈ ആ ശ്വാസം എന്ന് പറയുന്ന ആ വേർഡിലാണ് കറക്റ്റ് ശ്വാസം കിട്ടാൻ പാട്ടി പാടില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ പാട്ടിനകത്ത്. ഈ പാട്ടിനായിട്ട് എന്റെ വക ഒരു ഹഗ്. അതുപോലെ നന്നായിട്ട് റിമി പാടാണെങ്കിൽ എന്റെ വകയായിട്ട് ഒരു ഹഗ് അവിടെയും കിട്ടും. ഓക്കെ, ഈ ജാസി ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടുകളിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വികാരം എന്ന് പറയുന്നത് പ്രണയമാണ്, പ്രേമമാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ, കടക്കണ്ണിലല്ല കള്ളക്കടക്കണ്ണിൽ, അത് നിന്റെ മിഴിമുന കൊണ്ട് എന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. അപ്പൊ അങ്ങനെയുള്ള കൂടുതൽ പ്രണയത്തുമ്പി ഞാനില്ലേ കൂടെ. അപ്പൊ പ്രേമ ഗാനങ്ങൾ ഇങ്ങനെ ചിട്ടപ്പെടുത്തണമെങ്കിൽ മനസ്സിൽ പ്രേമം ഉണ്ടാവണം. ഇല്ലാതിരുന്നാലും വരും ചേട്ടാ, ഇതില്ലെങ്കിലാണ് ആക്ച്വലി നമുക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മൾ ഒരു പ്രേമം വേണം. കിട്ടാത്ത ഒരു കാര്യത്തെ കുറിച്ച് അതിന്റെ വിഷമമാണ് ഈ പ്രേമം. കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ദുഃഖഗാനങ്ങളിലേക്ക് പോകും. അപ്പോ ഈ ലജ്ജാവതി സമയത്ത് പ്രേമം കിട്ടിയിട്ടില്ല, ആരെ നോക്ക പോലും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പൊ പിന്നെ വിവാഹം കഴിഞ്ഞത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അറേഞ്ച്ഡ് ആയിരുന്നു. പിന്നെ പാട്ടുകൾ തന്നെ, എന്ത് ടൈപ്പ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ജതിഷേടാ, ഇതൊക്കെ ഇരിക്കട്ടെ, ഇനി ഒരു 3 മാസം കൂടിയേ നമുക്ക് ജാസി ചേട്ടനെ ജാസി ഗിഫ്റ്റ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആഫ്റ്റർ 3 മന്ത്സ് ജാസി ഗിഫ്റ്റ് അല്ല, ഡോക്ടർ ജാസി ഗിഫ്റ്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. ബിക്കോസ് ഫിലോസഫിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പേപ്പേഴ്സ് ഒക്കെ തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ടേട്ടാ ഈ മ്യൂസിക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഫിലോസഫിയിൽ PhD ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. വൈ ഫിലോസഫി? ഇത് എൻ്റെ സാറ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴേ എന്നെ വിളിക്കും, കാര്യം ഇനി കറക്ഷൻസ് നടക്കുന്നേ ഉള്ളൂ, തീർന്നിട്ടില്ല. ഞാൻ ആക്ച്വലി യൂണിവേഴ്സിറ്റി കോളേജിൽ ലിറ്ററേച്ചറിന് വേണ്ടി ക്ഷമിച്ചു, മാർക്ക് കൂടുതലായതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ ഫിലോസഫിക്ക് എങ്ങനെ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെയാണ് ആ സമയം ഞാൻ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്തുള്ള ഹോട്ടലിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് MPhilലേക്ക് വന്ന് അങ്ങനെ ആണ് ഇത് വന്നത്. ഓക്കെ, ഇനി ചോദിക്കാം, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, ജീവിതത്തിൻ്റെ ഫിലോസഫി എന്താണ് ജാസി? ചേട്ടാ, ജീവിതത്തിൻ്റെ ഫിലോസഫി ആക്ച്വലി പലതുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഫിലോസഫറിന് പോലും ഇപ്പോഴും അതിൻ്റെ ഒരു ഡെഫിനിഷൻ നൽകാൻ പറ്റിയിട്ടില്ല. ഒരു സഹിക്കാനുള്ളൊരു കഴിവായിരിക്കണം ഏറ്റവും വലിയൊരു ഫിലോസഫി. സ്നേഹം, നോൺ വയലൻസ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ, നല്ല കാര്യങ്ങളാണ്. നോൺ വയലൻസ്, അക്രമം പാടില്ല, അഹിംസ, അക്രമരാഹിത്യം അതിൽ വിശ്വസിക്കുന്നു, സ്നേഹത്തിൽ വിശ്വസിക്കുന്നു. നല്ല വാക്കുകളാണ്, വലിയ കയ്യടി. താങ്ക് യു. ഞങ്ങളുടെ ഈ കെട്ടും ഭാവം ഒക്കെ കാണുമ്പോൾ പലരും പറയാറുണ്ട് കഞ്ചാവ്. സത്യം കറക്റ്റാണ്. എല്ലാവർക്കും ഒരു സംശയമാണ് ഞങ്ങൾ കഞ്ചാവാണോ കഞ്ചാവാണോ എന്ന്. അമ്മ സത്യം, ആ കൈങ്ങിതാ സാറേ, ഇന്നേ വരെ ഞങ്ങൾ കഞ്ചാവ് കൈ കൊണ്ട് തൊട്ടിട്ടില്ല, കണ്ടിട്ട് പോലും. ഒള്ളി ബ്രൗൺ ഷുഗർ പെത്തടി, പിന്നെ ചെറിയ ഇത്തിരി കറുപ്പ് പഠിക്കും. ഈ കഞ്ചാവ് തൊട്ട് എന്തിനാണ് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുക. അതെ, ഈ ഇദ്ദേഹം മിസ്റ്റർ ജാസി ഗിഫ്റ്റ്. ജാസി ഗിഫ്റ്റ് ഞങ്ങളെ കൂടെ മുമ്പ് ഭജന പാടിക്കൊണ്ടിരുന്ന ആളാണ്. കറക്റ്റാണ്, അത് സത്യമുള്ള കാര്യം. ഇപ്പോഴാണ് വെസ്റ്റേൺ തുടങ്ങിയത്. അതെ, ഇദ്ദേഹം ഭജന പാടുന്ന സമയത്ത് ഞങ്ങൾ ആ ഭജനയ്ക്കിടയിൽ ആൾക്കാർക്ക് അല്പം ആശ്വാസം കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ആ പിന്നെ ചൊല്ലിക്കൊണ്ടിരുന്ന പാട്ടാണ് ഇദ്ദേഹം എടുത്ത് അതിനിടയ്ക്ക് ലച്ചവച്ച വച്ചകച്ച കയറ്റി ഇത് വെച്ച മ്യൂസിക് ഇട്ട് പാട്ട് പാടിയത്. ഞങ്ങൾ ഇവിടെ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്, ഭജനയ്ക്ക് ഹിറ്റായിട്ട് പാടിയ പാട്ടാണ്.
ഞാൻ പാടി കേൾപ്പിച്ചേരാൻ വേണമെന്നുണ്ടെങ്കിൽ ലജപതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ, ലജപതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ തഴമ്പൂവോ താമരത്താരോ. ഇങ്ങനെ ഹിറ്റായിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് അതിനിടയ്ക്ക് വാച്ച് പോയെന്നോ അതൊക്കെ പോയെന്നോ പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയായിരുന്നു. അങ്ങോട്ട് മാറിയപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. അതാണ് പറ്റിയത്. ജാസിയണ്ണനല്ല, അയ്യോ സത്യം പറയാ സാറേ, സത്യത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് ജാസി ഗിഫ്റ്റ് അല്ല, മനു. മനു ആണ് സത്യമാണ് മനു. ഞങ്ങൾ ഒരുമിച്ച് അതിലേക്ക് പോകുമ്പോ പുള്ളിയുടെ പേര് മനുന്നാ. പുള്ളിക്കാരന് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരന് ഈ താളത്തിന് പ്രിയ ഒരു കമ്പം ഉണ്ടായിരുന്നു. ഭയങ്കര താളപടിക്കാരനാണ്. ഈ താളത്തിന്റെ കമ്പം മനസ്സിലാക്കിയ അമ്മാവൻ ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് പുള്ളിക്കാരന് ഒരു ജാസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. സത്യം ജാസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ പിന്നെ പിന്നെ ഈ ജാസ് കൊട്ടി പുള്ളിക്കാരൻ വെച്ചടി വെച്ചടി അങ്ങോട്ട് കേറ്റവായിരുന്നു. പിന്നെ ആൾക്കാർ തിരക്കി വരാൻ തുടങ്ങി. അപ്പൊ പുള്ളിയുടെ പേര് യഥാർത്ഥ പേര് ആർക്കും അറിയത്തില്ല. അപ്പൊ പരിചയപ്പെടുത്തുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഈ ജാസ് ഗിഫ്റ്റ് കിട്ടിയ ആള്, ഈ ജാസ് ഗിഫ്റ്റ് കിട്ടിയ ആള്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പുള്ളിക്കാരനായിട്ട് ഒരു വള്ളിയും കൂടി ഇട്ട് ജാസി ഗിഫ്റ്റ് ഉണ്ടാക്കി. മനു എന്ന് വിളിച്ചാൽ ഇപ്പോഴും വിളിയേക്കും. മനുവേ കണ്ടാ കണ്ടാ, എനിക്കറിയാം മനു എന്ന് വിളിച്ചാൽ ഇപ്പോഴും വിളിയേക്കും. അതാണ് പുള്ളി. അതുപോലെ അണ്ണന്റെ പാട്ട് പാടുന്നതിനോടൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കരുത്. സത്യം. കാരണം പ്രകൃതിയെ നമ്മൾ ദ്രോഹിക്കരുത്. കാരണം ഉദാഹരണം ഇപ്പം വരുന്ന കത്രീന ഓക്കി കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? കാറ്റിങ്ങനെ നമ്മളെ മന്ദ മാരുതൻ തഴുകി തലോടി പോവും. അതിനെ തെമ്മാടിക്കാറ്റ് എന്ന് വിളിച്ചു. പിന്നെ സാറിനെ ആരെങ്കിലും ചുമ്മാ പോകുമ്പോ തെറി വിളിച്ചാൽ സാറ് ചുമ്മാ ഇരിക്കൂ. ആ അതുപോലെയാണ് ചുമ്മാ പോയ കാറ്റിനെ തെറി വിളിച്ചു തെമ്മാടിക്കാറ്റാണ്. അപ്പൊ പിന്നെ പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യാതിരിക്കൂ. അങ്ങനെയാണ് മറ്റൊരു അടിച്ചു കയറി വന്നത്. അങ്ങനെ എന്താ ദൈവമേ, ദൈവത്തെ ഓർത്ത് ഞങ്ങളെ കൂടെ അതിനകത്ത് പെടുത്തരുതേ. പക്ഷെ സത്യം പറഞ്ഞത് സംഗീതജ്ഞൻ മാത്രമല്ല, നല്ലൊരു അധ്യാപകനാണ്. പുള്ളി സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കും. പിന്നെ അതുകൊണ്ടല്ലേ മലയാളം പാട്ടിന് ഇടയ്ക്ക് ഇംഗ്ലീഷ് തിരികെ കേട്ടുന്നത്, ഇടയ്ക്കിടയ്ക്ക് കേട്ടുന്നുണ്ട്. അതെ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ്. പിന്നെ പുള്ളിക്കാരനത് വേറെ ശാസ്ത്രജ്ഞൻ കൂടാ. എന്തൊക്കെ കണ്ടുപിടുത്ത? കേരളത്തിന് എത്ര ജില്ലകളുണ്ട്? 14. പുള്ളി 15-ാമത്തെ കണ്ടുപിടിച്ചു. ജില്ലയില്ലേ, ജില്ലയില്ലേ, ദുംത്തലക്കടി ജില്ലയില്ലേ. അതുപോലെ തന്നെ ഇപ്പോ അടുത്ത കാലത്ത് ഒരു അമ്പലത്തിൽ പരിപാടിക്ക് പോയപ്പോ ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയാണ് സാർ. സത്യം, ഞങ്ങൾ വേഷം കെട്ടിപ്പോയി, ഞങ്ങൾ ഭജന പാടിക്കൊണ്ടിരിക്കുകയാണ്. പെണ്ണുങ്ങൾ അങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ മൂത്ത് വരികയാണ്. അത് കേട്ട് 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 രോമാഞ്ചം കഞ്ചുകമായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി മെലഡി വേണോ റേപ്പ് വേണോ എന്ന് ചോദിച്ചു. എന്നെ എടുത്തോണ്ടൊക്കെ പോവുകയാണ്. എന്താണ്, എന്നെ ഒരു റബ്ബർ കുഴി കൊണ്ട് ഇറക്കി എന്തൊക്കെയോ ചെയ്തു. എടുത്തോണ്ട് പോകുന്നതിനിടയിൽ ഒരുത്തൻ എന്റെ കാതി പറയണം, അങ്ങാ റേപ്പല്ല റാപ്പ്. ആ ഞാൻ പറഞ്ഞു, നീ എന്നെ ട്രാപ്പിലാക്കിയല്ലടാന്ന് പറഞ്ഞു. അത് നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ സംശയം വെച്ച് നമ്മളിപ്പം പാരഡിയാക്കി മാറ്റി. ഇത് കാരണം ചെയ്തു. ഈ ട്രെൻഡ് ഇപ്പം അണ്ണന് മാത്രമേ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ട്രെൻഡ് വിട്ടിട്ട് ഒരു പാരഡി രൂപത്തിലേക്ക് അങ്ങ് മാറി. വെറുതെ എന്തിനാണ് നമ്മൾ ഇവിടുന്ന് ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ട് പാരഡികൾ എഴുതി ജീവിക്കാമെന്ന് വിചാരിച്ചു. അത് അണ്ണൻ തന്നെ ട്യൂൺ ചെയ്തിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ പാരഡിയായിട്ട് പാടിയിട്ടുണ്ടോ? അത് വേണം, നമ്മുടെ കേൾപ്പിച്ചു തരാം. പത്മാവതിയേ നിന്റെ കള്ളക്കാമുകനുമായി, പത്മാവതിയേ നിന്റെ കണ്ണു വെട്ടിച്ചെന്നു നീ, ദൈവമെടുത്തു വീടുപുടച്ച് കൂട്ടിട്ടൂറു പോയോ, ബീച്ചിൽ പോയോ പാർക്കിൽ പോയോ തേരാ പാര നടന്നോ, എന്നെങ്കിലും പോക്കും ഞാൻ ആ കോട്ടിലിട്ടു പോക്കും ഞാൻ, ഊട്ടിയിലുള്ളൊരു ഹോട്ടലിൽ വെച്ചെന്റെ അമ്മാവൻ അന്ന് നിന്നെ കണ്ടു. അതാ ഞങ്ങൾ ആ പരുവത്തിലോട്ട് മാറി. ഇനി അത് പണ്ടത്തെ പാടിക്കൊണ്ടിരുന്ന ഞാൻ രക്ഷയില്ലെന്ന് അടുത്തെടുത്തിട്ടോളൂ. അതിരാവിലെ പൊട്ടിച്ചെടുത്തന്റെ കെട്ടുതാലി, അതു വിറ്റു കാലം മാടൻ ചാപ്പി കള്ളു കുടിക്കാൻ പോയി, കള്ളു മോന്തി കുടിച്ചിട്ട് പൂതായി വന്നിടിക്കും, ഞാനും ശരിച്ചിടിച്ചിടും പിന്നെ പാവം പുറങ്ങും. അടുത്തൊരു പാട്ടുണ്ട്, സാറിന്റെ പാട്ട് തന്നെയാണ്, അണ്ണന്റെ പാട്ട് തന്നെയാണ് അടുത്ത പാട്ടിരിക്കുന്നത്. ആ ഇട്ട് കൊടുത്തോളൂ. ടെഡിഷേർലി നീ എങ്ങനെ ബസ്സിലെ കിളിയെ കെട്ടി, തട്ടി മുട്ടി നിന്നു അറിയാതെ വെട്ടുപോയോ, അന്തി മോന്തുന്ന ആളാണു പെണ്ണെ,
ചിന്തിക്കാതെന്തിനു ചാടി അളുഭൂലോക തരികിടയാണെന്ന് നിന്നെ ഇട്ടിട്ടു പോകോ പോയെങ്കിൽ പോകട്ടെ വെറുതെ കേട്ടാലോ ജില്ലയിൽ ആണുങ്ങൾ എന്നാ വേറെ ഉണ്ടല്ലോ തരിക തരികരി തരി തരിക തരി തരികമാ സരികരി സരി സരിക സരികരി സരി സരിക സരി സരികമാ അല്ല എനിക്കൊരു സംശയം ഈ മഞ്ഞ ഉടുപ്പിട്ട ചേട്ടൻ മാത്രം പാടുന്നു ഇപ്പുറത്തേക്കുന്ന ചേട്ടൻ വെള്ളേ ആവൂന്ന് മാത്രം വിളിക്കുന്നു ഇട്ട് തരുന്നു ഞാൻ ഞങ്ങളുടെ വില കളയാൻ ഉദ്ദേശിക്കുന്നു അതാണ് കറക്റ്റ് അതാണ് സത്യം അല്ല ചേട്ടൻ ഗിത്താർ പിടിച്ചിരിക്കുന്ന മോക്ക് എന്താ മോളെ ആസ്ഥാനത്താണല്ലോ സംശയങ്ങളെല്ലാം ഞാൻ വായിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ കൊടുക്കല്ലേ ഇത് രണ്ടും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുമോ പോട്ടെ അപ്പൊ ഇന്ന് ഒരു ഭജനയുണ്ട് ഇനി പറ്റുമേ കമ്മിറ്റിക്കാർ വിട്ടാൽ കാണാം സന്തോഷം എവിടെയെങ്കിലും ഇട്ട് തല്ലിക്കൂട്ടി കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഫ്രണ്ടിൽ വന്നിരിക്കും പോയിട്ട് വേട്ടെ സാറേ സാറിന്റെ പാട്ടുള്ളത് ഞങ്ങൾ ഉടനെ പാടിയാക്കുന്നുണ്ട് ഇനി ഹിന്ദി പാട്ടിൽ ഒരു പിടി പിടിക്കണം നമുക്ക് സാറിന്റെ അപ്പോ ജാസി നമ്മുടെ സ്കിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ജാസിയുടെ ഹ്യൂമറസ് ആയിട്ട് എന്തെങ്കിലും രണ്ട് വരികൾ പാട്ട് ഹ്യൂമറുള്ള പാട്ടുകൾ ഇഷ്ടപ്പെട്ട ജാസി കമ്പോസ് ചെയ്താവണമെന്നില്ല ജാസിക്ക് ഹ്യൂമർ കലർന്ന പാട്ട് രണ്ട് വരി കേട്ടിട്ട് നമുക്ക് സ്കിറ്റിലേക്ക് കടക്കാം ചേട്ടാ ഹ്യൂമറസ് സോങ്സിൽ എനിക്ക് ഒന്ന് കിഷോർ കുമാർ മലയാളം പാടിയിട്ടുള്ള ഒരേ ഒരു പാട്ടേ ഉള്ളൂ വളരെ ഫേമസ് ആയ ദേവരം മാസ്റ്ററാണ് അതിന്റെ മ്യൂസിക് കറക്റ്റ് ആണ് അയോധ്യ എന്ന സിനിമയിലെ അതെ എ ബി സി ഡി എന്നുള്ള പാട്ട് അതെ അത് പാടാം ഓക്കെ റെഡി ജാസി തുടങ്ങിക്കോളൂ ചേട്ടൻകേടി മണിയനു പേടി അടി ഇടി പിടി എ ബി സി ഡി ചേട്ടൻകേടി മണിയനു പേടി അടി ഇടി പിടി അടി ഇടി പിടി ഉണ്ണാൻ റേഷൻ ചോറ് കൂട്ടാനോ സാമ്പാർ നെല്ലിക്ക അച്ചാറ് സാപ്പാടിന്ന് ചോറ് ലലലാ ചേട്ടൻ കേടി അനിയനു പേടി അടി ഇടി പിടി അടി ഇടി പിടി കീൻ ഒബ്സർവേഷൻ ആണ് കിഷോർ ദാ പാടിയിട്ടുള്ള ഏക ഗാനം ഇതൊക്കെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിൽ കാര്യങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നു കാര്യങ്ങൾ വെരി ഗുഡ് വെരി ഗുഡ് ജാസി ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടിയം പേരേം പ്രദേശത്തെ കുടുംബങ്ങളാണ് സ്വാഗതം ജാസി ഗിഫ്റ്റ് നമ്മുടെ കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഈ ഒരു ഫാമിലിയിൽ ആദ്യമായിട്ടാണ് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് എത്തുന്നത് ഇനി മ്യൂസിക്കിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കോമഡിയുടെ കാര്യത്തിൽ കുറച്ചധികം റേഷനുമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ റേഷൻ കടയുമായിട്ട് ഓൺ സ്റ്റേജ് ടീം റോക്ക് ആണ് എത്താൻ പോകുന്നത് മിസ് ചെയ്തേക്കരുത് ആൻഡ് ഐ വിൽ ബി ജോയിനിങ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക് നഷ്ട സ്വർഗങ്ങളെ നിങ്ങളെ നീക്കൂ ദുഃഖ സിംഹാസനം നൽകി മണ്ണെണ്ണയ്ക്ക് മണ്ണെണ്ണ അരിക്കരി ഗോതമ്പിന് ഗോതമ്പ് പഞ്ചാരക്ക് പഞ്ചാര ഇങ്ങനെ ഒഴുകുകല്ലായിരുന്നോ ഇതെല്ലാം കൂടെ മറിച്ചു വിറ്റ് മറിച്ചു വിറ്റ് മറിച്ചു വിറ്റ് ഉള്ള പൈസ എല്ലാം കൂടെ കൂമാര കൂടി മാജിക്കത്തില്ലായിരുന്ന ഈ പോസിനകത്ത് നെറ്റ് കിട്ടുന്നില്ല മൂന്ന് ദിവസം വന്നപ്പോ നീ ഇതല്ലടാ പറഞ്ഞത് നെറ്റ് കിട്ടില്ലെന്ന് നെറ്റ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്യാ പിടി എന്തോന്ന് നെറ്റ് മനസ്സിന്റെ നിനക്കറിയാം മൂന്ന് ദിവസം അടുപ്പ് പോയിഞ്ഞിട്ട് അടുപ്പ് പോയിഞ്ഞിട്ട് മൂന്ന് ദിവസം പുകയില്ലാത്ത അടുപ്പാന്ന് എവനെ കൊല്ലും എന്തോന്നാടിയത് ഒരു സഞ്ചി അരി എന്റെ നിക്കറ് അവളെ ഒരു സഞ്ചി അരി സ്ത്രീ അമ്മയാണ് സഹോദരിയാണ് അബലയാണ് മനസ്സിലായ നിന്റെ തമ്പ് എനിക്കൊന്ന് വേണം ഇത്
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഏതൊരു നാടിന്റെയും സോൾ എന്ന് പറയുന്നത് റേഷൻ കടകളിലാണ്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് സിസ്റ്റമാറ്റിക് പ്രോട്ടോകോൾസ് ഈ റേഷൻ കടകളിലും ഉണ്ട്. ഇവിടെ ഇത് അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ സെറ്റയറായിട്ടുള്ള ഒരുപിടി മുഹൂർത്തങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഓൺ സ്റ്റേജ് നമ്മുടെ സ്വന്തം ടീം റോക്ക്. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ ദുഃഖസിംഹാസനം നൽകി തത്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. വെയിറ്റ് എന്ന് പറഞ്ഞ ഇതായിരുന്ന ഞാൻ വിചാരിച്ച റേഷൻ കിടക്കാതെ പട്ടി വെട്ടി കിടക്കണമെന്ന്. എന്നാ എന്നോ നിങ്ങൾ ആരെങ്കിലും ചത്ത ചത്തക്ക് വേണ്ടിയില്ലായിരുന്നു. അതിനെക്കാട്ട് കഷ്ടമല്ലയോ എന്തോന്ന് കണ്ടില്ലടാ ഈ മെഷീൻ വന്നതിന് ശേഷം വല്ലതും നടക്കുന്നുണ്ടോ? ഓ ഈ ഫിലിപ്പോസ് മെഷീന്റെ കാര്യം. ഫിലിപ്പോസ് അല്ല ഫിലിപ്പോസ് മെഷീൻ വെയ്യും. പോസ് ഉണ്ടല്ലോ. ഇത് വന്നതിന് ഇപ്പൊ അന്നേരം എന്താണ് കുഴപ്പം? ഇത് വന്നതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നും ഇല്ല. എടാ ഇത് വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ കഴിഞ്ഞോ നിനക്ക് അറിഞ്ഞൂടെയോ? എങ്ങനെ എടാ നമ്മൾ അങ്ങോട്ട് എഴുതി വിട്ടാ പോരെ. മണ്ണെണ്ണയ്ക്ക് മണ്ണെണ്ണ, അരിക്കരി, ഗോതമ്പിന് ഗോതമ്പ്, പഞ്ചാരക്ക് പഞ്ചാര, ഇങ്ങനെ ഒഴുകല്ലായിരുന്നോ? ഒഴുകാലെന്താ ഇതെല്ലാം കൂടെ മറിച്ച് വിറ്റ് മറിച്ച് വിറ്റ് മറിച്ച് വിറ്റ് ഉള്ള പൈസ എല്ലാം കൂടെ കൂമാര കൂടി മാജിക്കത്തില്ലായിരുന്ന. അത് എനിക്ക് മാത്രമുള്ളതാണ്. അങ്ങ് സപ്ലൈ ഓഫീസർ പോലും താഴെ പ്യൂൺ വരെ ഇവിടെ വന്ന് ക്യൂ നിന്നിട്ട് ഇങ്ങനെ 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 വാങ്ങിച്ചോണ്ട് വെള്ളച്ചാട്ടം പോലെ കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നില്ലേ? എനിക്ക് എന്താ കിട്ടാനാ? എന്താ കിട്ടാ? ഇത്രയും കാശ് കിട്ടും. എത്ര? ഇത്രയും കാശ്? ഓ അത്രയെങ്കിലും കിട്ടണല്ലേ. കാല മാടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ സാധനം അടിച്ച് പൊട്ടിച്ചിട്ട് കംപ്ലൈന്റ് ആണെന്ന് പറ. എടാ എങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ പറ്റത്തില്ല. എന്ത് ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് പലരും അങ്ങനെ ചെയ്ത് അവസാനം പറഞ്ഞ് എന്നിട്ട് മാനുവൽ ബില്ല് എഴുതി കൊടുക്കും. അങ്ങനെ മറിക്കൊന്നും ഇപ്പൊ നടക്കത്തില്ല. അത് സർക്കാർ ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് പല ആൾക്കാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ എവിടുന്ന് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. ഏത് റേഷൻ കട? അപ്പൊ ഇത് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും പോയി മേടിച്ചോളും. ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടുകാർക്ക് നീ വിളിച്ച് പറയല്ലേ. എന്നാ പിന്നെ വേറെ എവിടെങ്കിലും പൊക്കോളൂ ഇവരൊക്കെ. അണ്ണന് ഒരു പിടി അരി പോലും മറിക്കാൻ പറ്റൂലേ? എവിടെ ഒന്നും നടക്കുന്നില്ലടേ. അപ്പൊ ഉഗ്ര ആപ്പേനടിച്ച് കിട്ടിയത്? ആപ്പ നല്ല പറയേണ്ടത്. ഇത് ഇത് നിങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷയാണ്. കുറെ ഊറ്റി എടുത്തില്ലേ അണ്ണാ? അണ്ണന് കാര്യം മനസ്സിലാക്കണം. ഒരു കുന്നുണ്ടാക്കി ഒരു കുഴിയും കാണും. എടാ കുഞ്ഞിക്കുരു പോലെ ഇരുന്നവനെ, നീ ഇവിടെ വരുമ്പോ നിനക്കറിയാവോ കുഞ്ഞിക്കുരുവിന്റെ അത്രയേ ഉണ്ടായിരുന്നുള്ളു. ഇവിടെ റേഷൻ മേടിക്കാൻ വന്ന നീ ഇവിടെ നിന്ന പെണ്ണിനെ അടിച്ചോണ്ട് പോയിട്ട് ഇപ്പൊ നീ എന്റെ അടുക്ക വേ. എടാ അവൾ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ. അവളെ എന്തിനാണോ നീ അടിച്ചോണ്ട് വരുന്നത്, അവളിപ്പോ പണിക്ക് വരുന്നില്ല, അതിന് പകരം നീയാ വരുന്നത്. അയ്യോ അവളെ ഇങ്ങോട്ട് വിടുന്നൊന്നും ഇല്ല, നിങ്ങളെ കണ്ണും നോട്ടമൊന്നും ശരിയല്ലെന്നാണ് നാട്ടുകാർ മൊത്തം പറയണത്. അല്ല ഞാനത് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല, എന്നാലും ഒന്ന് പേടിക്കണമല്ലോ. എന്തിന്? കാരണം ഭാര്യ എന്റെ അല്ലേ, നിങ്ങളുടെ മോനാളി. എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ല. ഇല്ലല്ലോ. ഇല്ല. അല്ല അങ്ങനെ ഉണ്ടാക്കി. നീ നിലവിളക്ക് എത്തിച്ചേ. ഏ നിലവിളക്ക് എത്തിയത്? നിലവിളക്കല്ലേ? ആ നിലവിളക്ക് അവിടെ ഇപ്പൊ ഉണ്ട്. ചതിച്ചെണ്ണ ചതിച്ചെണ്ണ ഒഴിച്ചാന്ന് നിലവിളക്ക് എത്തിക്കുന്നേ. അതല്ല വിളക്കണ്ണ ഇല്ല, അതുകൊണ്ട് ചതിച്ചെണ്ണാന്ന് പറഞ്ഞാണ്. ആ വിളക്കണ്ണ പോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ വിളക്കണ്ണ മേടിക്കാറുണ്ട് മയ്യ. ഇവിടെ മണ്ണെണ്ണ ഇരിപ്പുണ്ട്, എടുത്ത് കത്തിക്കാം. മണ്ണെണ്ണ ഒഴിച്ച് അവിടെ വിളക്ക് എത്തിക്കുന്നേ. പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് എത്തിക്കൂലേ? മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് എത്തിക്കുന്നേ. മണ്ണെണ്ണ വിളക്ക്? യോ മണ്ണെണ്ണ ഒഴിച്ചാലേ എത്തിക്കുന്നു. ആ പെണ്ണും എടാ നിന്റെ പെണ്ണുമ്പോൾ ഇവിടെ എന്നാ മതിയായിരുന്നു, അത്രയെങ്കിലും ബുദ്ധിയുണ്ട്. അങ്ങനെ ഇപ്പൊ പെണ്ണുമ്പോൾ വരത്തല്ല. ഞാൻ വേണമെങ്കിൽ സാമ്പ്രാണ് തിരിച്ചു പോയി. ആ അല്ലോ പിന്നെ ഇവിടെ നെറ്റ് കിട്ടുന്നില്ലല്ലോ. ഇത് അണ്ണാ അതൊക്കെ നോക്ക്, ഏതെങ്കിലും ഓയലുള്ള സ്ഥലത്ത് കയറ്. എവിടെ കിട്ടാൻ? ഓയിലുള്ള സ്ഥലത്ത് കയറി കിട്ടുമെന്ന്. എവിടെ നിന്നിട്ടും കിട്ടുന്നു. മൂന്ന് ദിവസമായി ഇവന്റെ റേഷൻ കടയിൽ ഞാൻ കയറി ഇറങ്ങി കിടക്കുകയാണ്. ഈ പൊരി വെയിലത്ത് എപ്പ വരുമ്പോ എന്തോ കുന്ത്രാണ്ട ഇല്ലെന്ന് പറയും. ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മുതലാളി എന്തോ നീയാണോ? മുതലാളി എന്തോന്ന് വിളി കേൾക്കാൻ പറഞ്ഞാണ്. എന്തോന്ന് കേൾക്കും? നാട്ടുകാരല്ലേ ഇപ്പൊ വന്ന് മുതലാളി മുതലാളി നിന്റെ നിപ്പ് കണ്ട് നീ ഡള്ളാക്കി വിട്ട. എന്നെ കണ്ട ഒരു മുതലാളി, എന്നെ കണ്ട തൊഴിലാളി, ഞാനാ മുതലാളി. മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ പൊരി വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി നടക്കണം എന്റെ റേഷൻ കടയിൽ. അമ്മച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ
ഇതിനകത്ത് നെറ്റ് കിട്ടുന്നില്ല. ഈ പോസ്റ്റിനകത്ത് നെറ്റ് കിട്ടുന്നില്ല. മൂന്ന് ദിവസം വന്നപ്പോ നീ ഇതല്ലടാ പറഞ്ഞത് നെറ്റ് കിട്ടില്ലെന്ന്. നെറ്റ് ഇല്ലാത്ത ഒരു കാര്യം ചെയ്. എന്നാ പിടി എന്തോന്ന് നെറ്റ്. എന്റെ അമ്മച്ചി ഈ നെറ്റല്ല, ഇതിനകത്ത് നെറ്റ്, ഇതിനകത്ത് വേണം നെറ്റ്. നീ നെറ്റ് വേണം നെറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ കൊണ്ട് പാട് വെട്ടാണ് ഞാൻ കിണറ്റിൽ മൂടി ഇരുന്ന നെറ്റെടുത്തൊന്ന് ഒന്ന്. ഒരു കാര്യം ചെയ്, ഈ നെറ്റിനകത്ത് കുത്തി കയറ്റിട്ട് കുറച്ച് അരിഞ്ഞ ഇതാ. ഈ കിളവിയോട് ആര് പറഞ്ഞു കൊടുക്കാൻ? ചണ്ടിയിൽ അരിഞ്ഞു നീ അമ്മച്ചി അങ്ങനെ തരാൻ പറ്റത്തില്ലെന്ന്. അതെന്ത്? ഇതിനകത്ത് റേഞ്ച് വേണം. അമ്മച്ചി അമ്മച്ചി ഞാൻ പറഞ്ഞു അമ്മച്ചി റേഞ്ച് ഇല്ല, അതുകൊണ്ടാണ് അരി കിട്ടാത്തത്. നിനക്ക് റേഞ്ച് ഇല്ലാത്ത കാര്യം ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ടാണല്ലോ നിന്റെ വീട്ടിലെ ചെലവ് മൊത്തം അവൻ നോക്കണത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവൻ തരുന്ന ശമ്പളം കൊണ്ടാണല്ലോ നിന്റെ വീട് കഴിഞ്ഞു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. മക്കളെ എങ്ങനെയെങ്കിലും രണ്ടില്ല അരി ഞാപ്പി. മൂന്ന് ദിവസമായിട്ട് ഞാൻ കേറി ഇറങ്ങി അടക്കല്ലേ. എന്നാ എന്റെ അമ്മച്ചി ഈ അരി തരാൻ അങ്ങനെ പറ്റത്തില്ല. അതെന്ത്? ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് റേഞ്ച് വേണം. ഞാൻ റേഞ്ചർ ഓഫീസറെ വിളിച്ചോണ്ട് വരട്ടോ? ഒരുത്തുണ്ട് ഇതിനകത്ത്. അമ്മച്ചിയുടെ തമ്പ് പതിപ്പിക്കണം. റേഞ്ച് വന്നാ റേഞ്ച് കിട്ടുമോ നോക്കട്ടെ. മൂന്ന് ദിവസം കൊണ്ട് പറയണ്ട. ഇത് മൂന്ന് പ്രാവശ്യം കൊണ്ട് വരുന്ന പോകുന്നു. എന്റെ കുഴപ്പമാണോ? എവിടെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ലല്ലോ. മക്കളെ എങ്ങനെയെങ്കിലും രണ്ടേലും അറിയാ മക്കളെ. ഉള്ളോട്ട് ഉയരുമ്പോ എനിക്കറിയാം. മൂന്ന് ദിവസം അടുപ്പ് പോയിട്ട്. അടുപ്പ് പോയിട്ട് മൂന്ന് ദിവസം പോയില്ലാത്ത അടുപ്പാന്നോ? എവനെ കൊല്ലും. അമ്മച്ചിക്ക് നാണമല്ലേ അമ്മച്ചി റേഷൻ കട നമുക്ക് തെണ്ടായി. തെണ്ടാ നാണമല്ലേ? ചണ്ടിയിലെ അരി വാങ്ങിക്കണത് തെണ്ടണം. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തോ നമ്മൾ ഈ കേരളത്തിൽ ഒരാവശ്യം വരുമ്പോ കേരളം അയൽ സംസ്ഥാനങ്ങളോട് തെണ്ടണ്. ഈ അയൽ സംസ്ഥാനം കേന്ദ്രത്തോട് തെണ്ടണ്. കേന്ദ്രം ചില ആവശ്യം വരുമ്പോ അയൽ രാജ്യങ്ങളോട് തെണ്ടണ്. പിന്നെ രണ്ടിലേക്ക് ഞാൻ തെണ്ടി എന്താടാ കുഴപ്പം? മക്കളെ രണ്ടിന്റെ അരിയാക്കി ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കണൊരു പരിധിയുണ്ട് കേട്ടോ. എന്റെ കുഴപ്പമാണോ? നിങ്ങൾക്ക് ഇത് തരണമെന്ന് വലിയ ആഗ്രഹമുള്ളവനാണ് ഞാൻ. ഇത് തന്നെങ്കിൽ എനിക്ക് ഏജൻസി കാശൊക്കെ കിട്ടത്തുള്ളു. ഇപ്പൊ വരൂ, നെറ്റ് വരൂ. വരും, വന്നു കഴിഞ്ഞാൽ തരും. അവിടെ വന്നിരി, വിളിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമോ? ഇങ്ങനെയുണ്ടോ ഗുരു? അണ്ണാ, ഓ മണ്ണണ്ണ. മണ്ണെണ്ണ എടാ ചാക്കിനകത്ത്? മണ്ണെണ്ണയല്ലല്ലോ പഞ്ചാരയല്ലേ. അതല്ലെന്ന്, ഈ പഞ്ചാരക്കകത്തത് മണ്ണെന്ന്. മണ്ണെണ്ണ ഉമ്പായി നാടേശ പാണം കത്തണ്ണ. ഇവിടെ വിളമ്പി വെച്ചിരുന്നു. ഈ വിരള് വച്ചിട്ട് ഇച്ചിരി ഗോതമ്പ് താണ്ണ. ഇന്നലെ വന്നപ്പം നിങ്ങള് നെറ്റില്ലാന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. ഇന്നും പറഞ്ഞാലേ നിങ്ങളെ മണ്ടാടിച്ച് കയറും. മര്യാദക്ക് സാധനം തരുവ. മൂന്ന് ദിവസമായി പട്ടിണി കളഞ്ഞു. ബാബു നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ? ഒന്നാമത് നിനക്ക് ആധാർ കാർഡ് ഇല്ല. ആധാർ? ഈ ഒരു ആധാരം പോലും ഇല്ലാത്ത ഞാൻ അല്ലെ ആധാർ കാർഡ് ഉണ്ടാക്കണം? എടാ ആധാർ കാർഡ് ഉള്ളവർക്ക് ഇതിനകത്ത് ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകത്തുള്ളു, മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ ഇത് കുറച്ച് ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നിന്റെ പെണ്ണും പിള്ളേ അല്ലയോ ഇപ്പൊ ഗൃഹസ്ഥ? അന്ന അവള് വിളിച്ചാ വരൂലെന്ന്. വിളിച്ചാ വന്നില്ല പിന്നെ എങ്ങനെയാണ്? തമ്പു വേണമെന്ന്. അവള് വരാത്തത് എന്തെന്നറിയോ? അവക്കൊരു തീരുമാനമുണ്ട്. അതായത് ഞാൻ ഈ റേഷൻ ഏരിയൊക്കെ വാങ്ങിച്ച് മറിച്ച് വിറ്റ് ചാരായം കുടിക്കുന്നതാണ് അവളെ പരാതി. അപ്പൊ നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ പറഞ്ഞ അങ്ങനെ നിങ്ങൾ റേഷൻ വിറ്റ് ചാരായം കുടിക്കുന്നതാണ്. എടാ ഈ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നീ കണ്ടോ? അവരൊക്കെ ഈ തമ്പിന് വേണ്ടി ഇരിക്കുന്നവരാ. ഒന്നാമത് നെറ്റില്ല. നീ പോയി നിന്റെ പെണ്ണുമ്പളെ വിളിച്ചോണ്ട് വാ. അമ്മച്ചി അവിടെ വയ്യേ. നെറ്റ് വരും, എപ്പോ വരും? നെറ്റ് വരും, വരും. അവിടെ ആര്യ പറഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണി മലരായി വിടരും. ജീവനി എനിക്കരുളി ജീവനിലുണർന്നു
ഞാൻ വരലേ വരലേ ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തിനു വന്ന്? വൈകുന്നേരം ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത്. അരി പണ്ടാണ് ഞാൻ അങ്ങോട്ടോണ്ട് അയ്യോ, നിങ്ങൾ വരണവരെ വീട്ടിൽ കഞ്ഞിയും കറി വെക്കാതെ ഞാൻ അങ്ങനെ കാത്തിരിക്കാം. കഞ്ഞിയും കറി വെക്കാതെ കാത്തിരിക്കാം എവളെ പറഞ്ഞേ? എവളാണ് വീട്ടിൽ കഞ്ഞിയും കറി വെക്കണെന്ന്? പൈന്ന് റേഷൻ കട അടച്ചിട്ട് പോണം. ഞാൻ അടുപ്പ തരീടായി. എവള് ചൂടുവെള്ളത്തിൽ കുളിക്കോളും, ഞാൻ വെള്ളം ചൂടാക്കണം. അവള് കഞ്ഞിയും കറി വെക്കാൻ പോണം. ഞാൻ മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ലേ കണ്ണവന്റെ ഭാര്യ എടുത്ത് കൊഞ്ചാൻ കൊളയാനും? എടാ, സത്യമായിട്ട് എന്റെ മനസ്സിലൊന്നുമില്ല. അവളുടെ മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിലൊന്നുമില്ല. എന്റെ മനസ്സിൽ അണ്ണ മാത്രമേ ഉള്ളൂ. അണ്ണ കരയല്ലേ പൊന്നെ? ഇങ്ങനെ കരയല്ലേ പൊന്നെ? ഞാൻ എന്താ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിലൊന്നുമില്ല, അവളുടെ മനസ്സിലൊന്നുമില്ല. നിന്റെ മനസ്സിലൊന്നുമില്ലല്ലോ. ഇല്ല മക്കളെ, കണ്ടില്ല അരിയാ മക്കളെ? അവിടെ പോയിരുന്ന നീ അവക്ക് കൊടുത്തത് അരി ഞാൻ കണ്ടോണ്ട്. എപ്പോ ഇപ്പൊ ഇട്ട് കൊടുത്തത്? ഞാൻ അറിഞ്ഞത് പോലല്ലേ. എവിടെ കൊടുത്തത്? സ്വപ്നത്തിൽ നീ അതിനകത്ത് ഇട്ട് കൊടുത്തു. സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ കൊടുത്തില്ല. അരി തരുന്നില്ലേ? ഇല്ല, അവിടെ പോയി റേഞ്ച് വരട്ടെ. അവിടെ പോയിരിക്കാടാ. നീ വരുന്നതിന് മുമ്പ് നിന്റെ ഭാര്യ എന്നെ ഇവിടെ ജോലിക്കുന്നത് എവിടെയൊക്കെ ഇവൻ കറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം. ഞാൻ ചോദിച്ച തരത്തില്ലല്ലേ. ഇല്ലണ്ടാ, ഞാൻ അണ്ണന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെയും കൂടെ കറങ്ങാൻ പോയിട്ടില്ല. അത് പിന്നെ അന്ന് ഉത്സവത്തിന് ഞാൻ മറ്റേ കറക്കണ ഊഞ്ഞാലില്ലേ, അതിൽ കയറിയപ്പോ അണ്ണനും കൂടി ഉണ്ടായിരുന്നു. അതിനാണ് അത് മാത്രമല്ല, നിന്റെ വീടിന് അടുത്തുള്ള സുധാകരനോട്ടുള്ള സിനിമയ്ക്ക് പോണത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടെന്ന്. സുധാകരനോട് സിനിമയ്ക്ക് പോയാടി. സത്യത്തിൽ ഞാൻ സിനിമയ്ക്ക് പോയില്ലണ്ണാ. അത് അന്ന് പിന്നെ അണ്ണൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. ഞാൻ പറഞ്ഞാടി സുധാകരനോട് സിനിമയ്ക്ക് പോയി. അണ്ണനല്ലേ പറഞ്ഞത് മറ്റേ സിനിമ കുടുംബസമേതം കാണാൻ കൊള്ളൂല എന്ന്. അതുകൊണ്ട് ഞാൻ കുടുംബത്തിൽ നിന്ന് ആരെയും വിളിക്കാതെ സുധാകരൻ അണ്ണനെ വിളിച്ചിട്ട് പോയത് സിനിമയ്ക്ക്. അല്ലാതെ ഞാൻ വേറെ ആരുടെയും കൂടെ സിനിമയ്ക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിലൊന്നുമില്ല. ഇല്ല, അവിടെ മനസ്സിലൊന്നുമില്ല. ഒന്നുമില്ല, എനിക്ക് ഒന്നുമില്ല. നീ ഒന്നുമില്ല. രണ്ടിലാരി ഞാ മക്കളെ അല്ലെ, അവിടെ പോയി ഇരിക്കാനാ പറഞ്ഞത്. മക്കളെ നീ റേഷൻ കടയിൽ പോ. റേഷൻ കടയിൽ പോ. നീ വീട്ടിൽ പോട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ബാക്കി കൊണ്ട് തരാടി മറ്റ സാധനം കൊണ്ടോ. എന്ത് വൃത്തികളാണ് നീ കാണിക്കുന്നത്? ഒരു സ്ത്രീയെ ഇങ്ങനെ കൈയും കാലും കൂട്ടിക്കെട്ടി വായിൽ തുണി കൊണ്ടുവന്ന ആരെങ്കിലും ഇതെടുത്ത് ഫേസ്ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ നീ അകത്താവത്തില്ല. എന്റെ കടൽ മുമ്പിലാണ്, ഞാനും അകത്താവത്തില്ല. എന്റെ ഭാര്യയല്ലേ അണ്ണാ? ഇവിടെ സ്ത്രീ എന്ന് പറഞ്ഞ ആരാ? സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, അബലയാണ്. നിങ്ങൾ എന്തൊരു പറഞ്ഞു? സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, അബലയാണെന്ന്. അബലല്ല, തബലയാണ്. ഞാൻ സ്വഭാവം പറഞ്ഞ റെഡിയാക്ക്, എനിക്ക് അറിയിട്ടേ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് പ്ലീസ് പ്ലീസ് കാം കാം ആൻഡ് ക്വയറ്റ്, ശാന്തിയാകൂ. മനുജേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. യവൻ നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത് വേറൊന്നിനും അല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നു. പിടിക്കേ. അതായത് വഴക്കൊന്നുണ്ടാക്കത്തില്ലല്ലോ. നിന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്ന എന്തിനാന്ന് വെച്ചാ, നിന്റെ തമ്പ് എനിക്കൊന്ന് വേണം. ഇന്നവരെ ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചിട്ടില്ല തമ്പ്.
എന്റെ തമ്പ് നിന്നെ അടങ്ങാൻ അയ്യോ സ്ത്രീകളോടൊരു മയത്തി പെരുമാറണം, അതിനൊക്കെ ഒരു നാക്കുണ്ട്. നാക്ക് അവളെ ഒറ്റ നാക്ക് കാരണമാണ് അവളെ ഇപ്പൊ ഇവിടെ വലിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി. ആ നാക്കിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഒരു സ്ത്രീയോട് ഇടപഴകുമ്പോ ഒരു ഒഴുക്ക് വേണം. ആ ഒഴുക്ക് അങ്ങനെ നിന്റെ സ്റ്റാഫിന്റെ ഭാര്യയുടെ അടുത്ത് കാണിച്ചാൽ മതി. എടാ ഞാൻ അതല്ല പറഞ്ഞത്, അവരോട് സൗമ്യമായിട്ട് പെരുമാറണം. അപ്പോ അവര് മനജേ എന്താണോ ഇത്രേ ഉള്ളു, ഞാൻ നിന്നെ വിളിപ്പിച്ച് എന്തിനാന്ന് വെച്ചാ നിന്റെ തമ്പ് കൈ വിരലടയാളം ഈ വിരലടയാളം ദണ്ട എന്റെ ഈ പോസ്റ്റ് മെഷീനകത്ത് നമുക്കണം. അങ്ങനെയൊക്കെ നിനക്ക് അരിയും മണ്ണെണ്ണയും പഞ്ചാരയും ഒക്കെ തരും, നിന്റെ കൊച്ചുങ്ങൾക്ക് നിനക്കൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാം. അയ്യേ അങ്ങനെ കൊല്ലരുത്, ഭർത്താവില്ലേ ഭർത്താവിനില്ല നിങ്ങളെ ഞാൻ കൊല്ലും. കുടിക്കൂടെ നോക്കട്ടെ റേഞ്ച് ഉണ്ടോ, നോക്കട്ടെ റേഞ്ച് ഉണ്ടെങ്കിൽ വന്നാ മക്കളെ അരി അവിടെ പോയി അവിടെ പോയി റേഞ്ച് നോക്കട്ടെ ആദ്യം കളയു വന്നപ്പോ ചെറുതായിട്ട് വന്ന എല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകത്തില്ലേ, അത് ബഹളം വെക്കല്ലേ. ദൈവമേ വരും പോ വരും പോ ആ ഉയർത്തി കഴിഞ്ഞ ഉയർത്തിക്കഴിഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ ആകാശത്ത് കൊണ്ടുവച്ച ഞാൻ എങ്ങനെ പിടിച്ച് ഞെക്കാനാ താത്തപ്പ പോയല്ലേ പോയാ ഇത്ര കേസേ ഉള്ളു ഇത്രയും കാര്യത്തിലാണ് ഇവിടെ നീ സ്ഥിരം ചാക്ക് പൊക്കി പൊക്കി അറിയാതെ പൊക്കി പോയതാണ്. നിങ്ങൾ ചാക്ക് പൊക്കിയാ അതിന്റെ പൊടി തൂത്ത് കളഞ്ഞത്. പൊടി തൂത്ത് കളഞ്ഞാ ഞാൻ വിചാരിച്ച ചേച്ചിയെ പൊക്കാൻ എന്റെ കണ്ണമ്മളൊക്കെ തന്നേരിക്കുമെന്ന്. അത് പണ്ട് ഇപ്പൊ ഗോഡൌണിൽ മൊത്തം വെള്ളം കയറിയത് വെള്ളപ്പൊക്കം വന്നില്ലേ, വെള്ളം കയറിയപ്പോ പഞ്ചാര ചാക്കിന് വെള്ളം കയറി മൊത്തം അല്ലെങ്കിൽ ലായനി പോലെയായി. ഇപ്പൊ ലായനായിട്ട് ലിറ്റർ കണക്കിനാണ് കൊടുക്കണത്, വേണേ വാങ്ങിച്ചിട്ട് പോകും. മാത്രല്ല അരി കൊണ്ടുപോയാ കഴുകണ്ട, എന്ത് കുന്നിരിക്കല്ലേ വെള്ളം കയറി അങ്ങ് ഇട്ടാ മതി ചോറ അതല്ലേ. പഞ്ചസാര അരിയൊക്കെ വാങ്ങിക്കണം, അങ്ങോട്ട് പഞ്ചാര വാങ്ങിക്കണല്ലോ, പഞ്ചാര അടിച്ചോണ്ടിരിക്കുകയാണ് അത്. അവള് അടിമേഴക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര കൂട്ടാണ്. ഇവിടെ നിന്ന് വൃത്തിയെ കറക്കി വിളക്കിയെടുത്തോണ്ട് പോയവനെ അവൻ നിന്റെ ഭാര്യയെ കൊണ്ടുപോകും. നീ വിളിച്ചു നോക്ക് വനജേന്ന്, നിന്റെ റേഷൻ കട ഞാൻ പൂട്ടിക്കും. ഇപ്പൊ മണ്ണെണ്ണ വന്ന് ഇല്ലായിരുന്നു ഇപ്പൊ വന്ന് വനജേ നിങ്ങക്ക് എന്താണ് വേണ്ടത്? നീ മാറി ഞാൻ അവനോട് ചോദിച്ചോളാം. നീ എന്താടാ വണിച്ചത്? ഇപ്പൊ വള്ളി അടിച്ചോണ്ടിരിക്കുന്നു, ഈ ഓസിന്റെ വള്ളി അടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞപ്പം വിശ്വസിച്ചില്ല. ആ അമ്മച്ചി എന്തിനാണ് പറഞ്ഞത്? നീ ഇത്രയും നല്ല തറവാട്ടി പറഞ്ഞൊരു കൊച്ചി നാട്ടിലില്ല, ഇത്രയും ഡീസെന്റ് ആയ ഒരു കൊച്ചിനെ എന്തിനാടാ നീ വിഷമിപ്പിക്കണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. എന്നല്ലേ പറഞ്ഞ ഞാന്? നല്ല തള്ളയാ, സാധനം കിട്ടിയോ? എന്നാ പൊക്കോ പൊക്കോ വരും, ഞാൻ നേരത്തെ വരും. പൊക്കോട്ടാ ഞാൻ എന്റെ മണ്ട കയറി എടുത്ത് പൊക്ക്, ഞാൻ പ്രസ് ചെയ്ത് തമ്പ് പ്രസ് ചെയ്ത് ആ രണ്ടിൽ അരിയാ മക്കള് കിട്ടുകയാണെങ്കിൽ. ഓ എവിടെ കയറി പോന്ന്? എടുത്തോ എടുത്തോ. ആരേ ഞാൻ പ്രസ് ചെയ്യാ, അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യാ. എടുക്കുന്നില്ലേ പഴയ മണ്ണട പാക്ക പൊക്കണം നിർത്തിയേ. അന്നം കയറുന്ന കിട്ടൂല ഞാൻ എടുത്തോളാം രാവിലെ മല്ലോ. ഞാൻ വന്ന് നോക്കിക്കോണ്ട് ഞെക്ക് ഞെക്കേ
എടാ ഒന്ന് നോയിക്കൊണ്ടിരിക്കത് അമ്മച്ചെ പൊക്കി കൊടുറാ പൊക്കടാ പൊക്കടാ റെഡി പൊക്ക 1 2 3 4 അമ്മച്ചെ എടാ മഹാഭാവി എത്തോടായി കാണിച്ചു സ്ത്രീ അവരെ അതൊരു കളിയോട് ചെയ്യരുത് കേട്ടോ നാട്ടുകാരെ ഓടി വരണ്ടേ അരിയും തന്നില്ല എന്നെ തള്ളിയും വിട്ട് ഇനിയിപ്പോ ഞാൻ വീട്ടിലേക്ക് പീഡിപ്പിച്ചെന്ന് കാറ്റിക്കോ അയ്യോ ഓടി വരണേ ഈ പാവപ്പെട്ട തള്ളെ പീഡിപ്പിച്ച് നാട്ടുകാരെ ഓടി ഞാൻ നിന്ന് ഞാൻ ജയിലിനകത്ത് കേട്ടോളാം എനിക്ക് രണ്ടിയിൽ അരി വേണം യന്ത്രവും വേണ്ട കുന്ത്രാണ്ടവും വേണ്ട ഇവിടെ അങ്ങോട്ട് രണ്ടിയിലെ അരി പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ അളക്കുന്നൊന്നുമില്ല ആ ഇട് കൂടിയാലും കുഴപ്പമില്ല ഇട്ടോ അപ്പൊ അതിന് കുന്ത്രാണത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്റെ ആ എനിക്കറി അങ്ങനെ വാങ്ങിക്കണോന്ന് അവന്റെ ഒരു അരി നമസ്കാരം കെ പി പി ചാനലിന്റെ നാടും നാട്ടാരും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നാടും നാട്ടാരും എത്തി നിൽക്കുന്നത്, ഹലോ ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ, ദേവിയത് ഉപദ്രവിക്കാതിരിക്കൂ. ഇന്ന് നാടും നാട്ടാരും എത്തി നിൽക്കുന്നത് നമ്മുടെ റേഷൻ കടകളിൽ നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയ ഇപോസ് സംവിധാനം, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സ്കെയിൽ മെഷീൻ എന്ന സംവിധാനം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്നറിയുന്നതിന് വേണ്ടി ഈ റേഷൻ കടയുടെ മുതലാളിയോട് തന്നെ ചോദിക്കാം. നമസ്കാരം നടേശൻ മുതലാളി. അപ്പോ ഈ ഇതിനെ കുറിച്ച് എന്താണ് മുതലാളിയുടെ അഭിപ്രായം, ദോഷകരമാണോ അതോ ഗുണകരമാണോ? ദോഷമാണ്. അതല്ല ചോദിച്ചത്, നമ്മൾ ഈ ഇപോസ് മെഷീൻ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ റേഷൻ കടകളിൽ, അത് എങ്ങനെയാണ്, സാധാരണ ജനങ്ങൾക്ക് ദോഷകരമാണോ അതോ ഗുണകരമാണോ? സാധാരണ ജനങ്ങൾക്ക് ഗുണങ്ങളായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ദോഷമാണ്. ഓക്കെ ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ഇവിടെ ഒരു റേഷൻ കട, അമ്മ റേഷൻ കട വന്നാണോ? ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, പറഞ്ഞോളൂ. നാടും നാട്ടുകാർക്കും വേണ്ടി സർക്കാർ ഓരോ കുന്ത്രാണ്ടങ്ങളൊക്കെ ഇറക്കി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് നാട്ടുകാർ കൂടി പ്രയോജനപ്പെടുന്ന ആണോ എന്നൊന്നും ചെക്ക് ചെയ്തിട്ട് വേണം തരാൻ, അല്ലെ നമ്മളെ പോലെ പാവപ്പെട്ട ഒരു അങ്ങോട്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെടുന്നത്. ഓക്കെ ഓക്കെ, അടുത്തതായിട്ട് നല്ലൊരു സാധനമാണ് അത്, കാരണം അത് വയ്ക്കുമ്പോ തന്നെ നമുക്ക് ഒരു ചെറിയ കിരീരിപ്പൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈ മെഷീനെ കുറിച്ചാ പറയാൻ പറഞ്ഞത്. പിന്നെ വേറെ റേഷൻ കടക്കാരുടെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുമ്പോ ഇത് കൂടുതലും പെണ്ണുങ്ങളെ കൈയാണ് വയ്ക്കണത്, പെണ്ണുങ്ങളാണ് ഇതിന്റെ ഈ ഗൃഹസ്ഥ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ചെറിയതുണ്ട്. പിന്നെ ജനങ്ങൾക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ജനങ്ങൾ ആ ബുദ്ധിമുട്ടെല്ലാം കുഴപ്പമില്ല, കാരണം ചില റേഷൻ കടക്കാരുടെ അഴിമതിയും അടിച്ചു മാറ്റലും ഇതോടുകൂടിയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ് ഈ പോസ്റ്റ് വിഷയം എന്നു പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ കടയിലെ ഞാൻ ശരിക്കും ശരിക്കും മുതലാളിയാണല്ലേ, ശരിക്കും മുതലാളി ഞാനാ, കണ്ടാകും മുതലാളി തോന്നുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ചേട്ടന് ചേട്ടന് ഈ ബോസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് മുതലാളി വാട്ടാൻ പോളിഞ്ഞ്. ഓക്കെ, നമ്മള് ഈ ബോസ് കൊണ്ട് വളരെ വളരെ ഭിന്നമായ അഭിപ്രായങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് സാധാരണ ജനങ്ങളിലേക്ക് പോകാം. ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് പോവുകയാണ്. റേഷൻ കടകളുടെ ഈ പോസ് സംവിധാനത്തെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഇപ്പൊ സംവിധാനം എന്ന് പറയുന്നത് രണ്ടു വശങ്ങളും, ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. കറക്റ്റ്. ഗുണം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളിൽ അത് എത്തുന്നുണ്ട്. ദോഷഫലം എന്ന് പറയുമ്പോൾ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അരി കിട്ടാനുള്ള സാധ്യതയുള്ളൂ, അന്നേരം ക്യൂ നിൽക്കേണ്ട സംഭവമുണ്ട്. വളരെ ഭിന്നമായ അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ വേറെ റേഷൻ കടയിട്ടിരുന്ന ആളാണ്. ആണോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞു. നമസ്കാരം സാർ. സാർ, അപ്പോൾ ഈ പോസ് സംവിധാനം, ഈ പോസ് മെഷീൻ സംവിധാനത്തെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പോ ഉള്ള സംഭവത്തിൽ ഇപ്പോ നല്ലതായിരിക്കും, ഇനി അങ്ങോട്ട് പോകുമ്പോ എന്താണെന്ന് ഒരു പിടി. അതെ, അത് എപ്പോഴും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ ഈ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനങ്ങൾ, സമ്പ്രദായങ്ങൾ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ വിശദമായി ബോധവൽക്കരണം കൊടുത്തതിന് ശേഷം മാത്രം നടപ്പിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ക്യാമറാമാൻ ഷിബു കടക്കലിനൊപ്പം മനോജ് കോട്ടയം, ഗുഡ് ബൈ. നാടും നാട്ടാരും എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ് ടീം റോക്ക് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ജഡ്ജസിന്റെ ഒരു റിവ്യൂ പോയിന്റിൽ നിന്നും ഇതിന്റെ ഒരു കോമിക് എലമെന്റ് എത്രത്തോളം വർക്ക്ഔട്ട് ആയി എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ.
ജ്യോതിഷേട്ടാ. ടീം റോക്ക് സർ, പൊതുവിതരണ രംഗത്ത് കൊണ്ടുവന്ന ഇപോസ് സംവിധാനത്തെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഈ സ്കിറ്റ് കാലിക പ്രസക്തി ഉള്ളതായിരുന്നു, ഗംഭീരമായിരുന്നു. കാരണം കലാകാലങ്ങളിൽ വരുന്ന മാറ്റം ഇത് കലാകാരൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു കലാകാരൻ ചർച്ച ചെയ്യുമ്പോൾ അവൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് അത് കാണിക്കുന്നത്. അഭിനന്ദനം. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന ആ റേഷൻ കടയുടെ ആ പ്രതീതി, ആ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്റ്റോക്ക്, അവിടെ ആൾക്കാർ കാത്തിരിക്കുന്നത്, നെറ്റ് വരിക, നെറ്റ് ഇല്ലാത്തടത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ നിങ്ങൾ എവരോട് തന്നെ അഭിപ്രായം ചോദിച്ചതും എന്തുകൊണ്ടും ഉചിതമായി. അവര് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു, അതിന് നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതില് അമ്മച്ചിയുടെ ആ കാര്യമൊക്കെ ഗംഭീരമായിരുന്നു ശിവമുരളി. ഇനി അനീഷ് ആയിക്കോട്ടെ, രഞ്ജിത്ത് ആയിക്കോട്ടെ, മണിക്കുട്ടനായിക്കോട്ടെ, കൂടെ വന്ന നിങ്ങളുടെ ഭാര്യമാര് എല്ലാവരും തന്നെ നല്ല ടൈമിംഗ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. നന്നായിരുന്നു എന്ന് പറയണം. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഫ്രഷായി, എനിക്ക് ഭയങ്കര സന്തോഷം, ഹാപ്പിയായി. കാരണം സ്കിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ വിഗ് വെച്ച് ഇറക്കുക, ഒരു പഴമയിലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉള്ള ഈ കാലത്ത് നിങ്ങളൊരു ഫ്രഷ് സബ്ജക്റ്റുമായിട്ട് വന്നു, അതും 100% ആത്മാർത്ഥതയോടെ. അതിനകത്ത് വളരെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഇനി റേഷൻ കടയിൽ കള്ളത്തിന് നടക്കത്തില്ല. മാത്രമല്ല നിങ്ങൾ ഈ സ്കിറ്റിനകത്ത് കണ്ടുമടുത്ത ഐറ്റങ്ങളോ കോമഡികളോ ഉള്ളതിനേക്കാൾ കൂടുതൽ പുതിയ ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. ഈ റേഞ്ചിന് വേണ്ടി പിടിക്കുന്ന ഒരു സംഭവം, അതിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ കയറുമ്പോൾ പൊക്കിയെടുക്കുന്ന സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതേ സമയം തന്നെ അമ്മച്ചി ഒന്ന് കയറുമ്പോൾ അമ്മച്ചി പൊക്കിയിട്ട് എല്ലാം കൂടെ പൊഴിഞ്ഞ് കുറഞ്ഞ് തറയിൽ വീഴുന്ന സാധനം ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഒരു സ്ലാപ്സ്റ്റിക് കോമഡി ആയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു ഒരു 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 ക്ലാസ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള സ്കിറ്റുമായിട്ട് മാറി. കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച് റിമി. ഒരു സാധാരണ മലയാളികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനം, വലിയൊരു പങ്ക് ഉള്ളൊരു കാര്യമാണ് റേഷൻ കട. അത് ഉഗ്രനായിട്ട് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പോസ് മെഷീൻ്റെ കാര്യമൊന്നും അത്ര എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ കൊച്ചിലെ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ റേഷൻ കടയിൽ പോയിട്ടുണ്ട്. എന്തൊരു രസമായിട്ട്, തമാശയ്ക്കാണെങ്കിൽ ഇഷ്ടംപോലെ തമാശയും, എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉഗ്രൻ സ്കിറ്റായിരുന്നു, ഒന്നും പറയില്ല. ശിവമുരിലേക്കെ ഇപ്പോഴും ആ അമ്മച്ചിയിൽ നിന്ന് മാറിയിട്ടില്ല. നിപ്പിലൊക്കെ ഇപ്പോഴും ആ സാരി കൊടുത്ത് അതിൻ്റേതായ, അല്ലെങ്കിൽ സാരി കൊടുത്തിട്ട് ഇങ്ങനെ ആണുങ്ങളെ പോലെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നത്തില്ല. കഥാപാത്രത്തിൽ നിന്ന് മാറങ്ങോട്ട്. മൊത്തത്തിൽ ഈ സ്കിറ്റ് അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. 3 ജഡ്ജസും വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് ഇന്നത്തെ നിങ്ങളുടെ പെർഫോമൻസിന് ഇവിടെ ഇതാ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായാലും നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് ഇത് എത്രത്തോളം ഇഷ്ടമായി എന്നാണ് അറിയാൻ പോകുന്നത്. ജാസ്റ്റേടാ, എനിക്ക് നല്ല വളരെ ഇഷ്ടപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴാണ് അറിയുന്നത്, അത് വളരെ ഇൻഫോർമേറ്റീവായിട്ട് തോന്നി, വളരെ രസമുണ്ടായിരുന്നു. ശിവമുരളി ഞാനും നാൾക്കും ഒത്തിരി നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു പെർഫോമൻസ് കാണുന്നത് ശിവമണിക്കുട്ടൻ്റെയും. അടിപൊളിയായിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ടീം റോക്കിൻ്റെ നാടും നാട്ടാരും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി രാഷട ഓൺ 30 29. ഓ സൂപ്പർ. ജ്യോതിഷട 39 out of 40. 29. ടീം റോക്കിന്റെ ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97 on 100. സൂപ്പർ. ജാസിയേട്ടാ, തമിഴിലെ ജാസിയേട്ടൻ്റെ ഒരു ഏറ്റവും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റോടുകൂടി തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്നുണ്ട്. ഞാൻ നമ്മുടെ തമിഴിലെ സെൻസേഷണൽ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ്, അദ്ദേഹം താനാ സേർന്ന കൂട്ടത്തിൽ, താനാ സേർന്ന കൂട്ടം, ഗുഡ് സോങ്, ഗുഡ് സോങ്, ഞാനും അദ്ദേഹം കൂടെയാണ് പാടിയിരിക്കുന്നത്. വെരി ഗുഡ്, ശരി, ഓക്കെ, റെഡി. Rila uda da rila 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 suta da pila 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 uda da rila 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 suta da ei kamini niyo nanu jodiyo vare vava vare vava mai mamiyo em baby sukku mamiyo vare vava vare vava அந்த மேலவா இறக்கி அளவ சுருகி மாந்தாரு, அந்த மேகத்த மடக்கி கையில அடிச்சு நான் பாரு. பில 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 உடாத ரில 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 சுத்தாத பில 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 உடாத வன வன வனவே வன சின்ன போடாத
ഇതോടുകൂടി കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വേദിയിൽ ചെറിയ ചിരികളൊന്നും തന്നെ ഇല്ല, പൊട്ടിച്ചിരികൾ മാത്രമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ ടു പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. എന്ത് ചെയ്യണോന്ന് അറിയാതിരുന്നപ്പോ കണ്ടറാക്ക അമ്മയെ വീട്ടിലോട്ട് വിളിപ്പിച്ചു. അങ്ങനെ റൂട്ടിലേക്ക് വാ, പറ പറ. എന്നിട്ട് വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് പിന്നെ അവിടെ എന്താന്ന് വന്നിന്ന് എനിക്ക് അറിഞ്ഞൂടെ സാറേ, അത് അമ്മയ്ക്കേ അറിയാവൂ. ഇതെന്നാ? ഞങ്ങളുടെ പണിസൈറ്റിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ വ്യത്യസ്തമാണ്. അവിടെ നടന്ന എ ടു ഇസഡ് കാര്യം ഇവിടെ വ്യക്തമായി പറയണം. ഈ എ ടു ഇസഡ് എന്നുള്ളതല്ലേ, എ ഒഴിവാക്കിയിട്ട് ബി ടു ഇസഡ് എന്ന് പറഞ്ഞാൽ മതിയോ? പാടില്ല, അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് പോകും. ഇതിപ്പോ പ്രളയം നടന്നപ്പോ എല്ലാരും വലിയ വിഷമത്തിലായിരുന്നു, പക്ഷെ ആകെ ചിരിക്കാൻ പറ്റിയത് ചേച്ചി ഇങ്ങനെ ഒരു ഇതിൽ ഭയങ്കര സന്തോഷം.